പി വി അൻവർ ഒതുങ്ങാനല്ല. മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം അഡ്മിറ്റ് ചെയ്തു. അതായത് സുജിത് ദാസിൻ്റെ ഫോൺ റെക്കോർഡ് ചെയ്തു വെച്ചു. അദ്ദേഹം പറഞ്ഞത് ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നതാണ്, ഇത് ചെറ്റത്തരമാണ് എന്ന്. ഏറ്റവും ഞാൻ ജീവിതത്തിൽ കാണിച്ചിട്ടുള്ള ഏറ്റവും വലിയ ചെറ്റത്തരമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം തന്നെ പറഞ്ഞത് സുജിത് ദാസ് കാണിച്ചത് ചെറ്റത്തരമാണ്, വീടിൻ്റെ മുമ്പിലുള്ള മഹാഗണി മരം 10,000 രൂപയ്ക്ക് വിറ്റു. എന്നിട്ടാണ് പി വി അൻവർ എന്ന MLA IPS ലഭിച്ച ഉദ്യോഗസ്ഥൻ മാപ്പ് പറഞ്ഞത്. ഇങ്ങനെയുണ്ട്, IPS ആയാലും എന്തായാലും നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്, അങ്ങേ അറ്റത്തെത്തിയാലും DGP ആയാലും കാല് നിൽക്കുകയും കാല് പിടിക്കുകയും പ്രൊമോഷന് വേണ്ടി എന്തും ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. അങ്ങനെ ഒരു സ്വഭാവം ചിലർക്കൊക്കെ ഉണ്ട്, എല്ലാവർക്കും ഒന്നുമില്ല. ഇൻറ്റഗ്രിറ്റി കാത്തു സൂക്ഷിക്കുന്നവർ ധാരാളമുണ്ട് പോലീസിൽ. അത് IPS വേണമെന്നില്ല, IPS ഉള്ളതുകൊണ്ട് ആ സ്വഭാവം ഇല്ലാതാവുകയും ചെയ്യുന്നില്ല. വെട്ടു ചുമക്കുകയും വിറവ് പോരുകയും വീട്ടിലെ കാര്യങ്ങൾക്കൊക്കെ ശ്രദ്ധിക്കുകയും പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയൊക്കെ ചെയ്യും. നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ, ഒരു പഴയ DGP മുഖ്യമന്ത്രിയുടെ ഭാര്യയോടൊപ്പം കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്നത്. അത് സ്വകാര്യ കാര്യങ്ങളിലൊന്നും അടങ്ങേണ്ട കാര്യമൊന്നും ഈ IPSകാർക്കില്ല, അങ്ങനെയുള്ളവരുള്ള സംശയം. പക്ഷേ താൻ കാണിച്ചത് എത്രതരമാണെന്ന് അദ്ദേഹം സമ്മതിച്ചു. താനൊരു ഇൻ്റലിജൻസോ ഉദ്യോഗസ്ഥനോ അങ്ങനെയുള്ള ആളുമൊന്നും അല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യം, ഈ സ്വർണ്ണക്കടത്തുകാർക്കെതിരെ ഈ നടപടികൾ വരുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നതെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. അദ്ദേഹം നിഷേധിച്ചിട്ടില്ല. സ്വർണം അവിടെ പരിശോധിച്ച ശേഷം നൽകുമ്പോൾ, തൊണ്ടിയായി നൽകുമ്പോൾ തൂക്കം കുറയുന്നു എന്ന് പറയുന്നതിന് വളരെ വ്യക്തമായിട്ടുള്ള മറുപടി, വളരെ സുഭക്തത വരുത്തിക്കൊണ്ട് അറിയാൻ മേലാത്തവർക്ക് മനസ്സിലാവാൻ വേണ്ടി അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സുജിത് ദാസും അത്ര വലിയൊരു തെറ്റൊന്നുമല്ല, ഈ അദ്ദേഹത്തിൻ്റെ കാല് പിടിച്ചു എന്നുള്ളത് മാത്രമാണ് കാണിച്ച തെറ്റ്. അത് റെക്കോർഡ് ചെയ്തു എന്നുള്ളത് അതും ഒരു തെറ്റ് തന്നെയാണ് എന്നൊക്കെ സമ്മതിക്കുകയാണ്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പാർട്ടി വിട്ട് പുറത്തു പോകാൻ അദ്ദേഹം തയ്യാറായി നിൽക്കുകയാണ്. ഞാൻ കോൺഗ്രസിൽ നിന്ന് വന്ന ആളാണ്, പാർട്ടിക്ക് എന്നെ വേണ്ടെങ്കിൽ ഞാൻ വേറെ വല്ല പണിയും നോക്കുമെന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു. കാരണം അദ്ദേഹത്തിന് ഇപ്പോൾ തന്നെ വേറെ പണിയുണ്ട്, ആഫ്രിക്കയിൽ സ്വന്തമായിട്ട് ഖനികളൊക്കെ നടത്തി, വ്യവസായങ്ങളൊക്കെ നടത്തി, അതുപോലെ വ്യാപാരങ്ങളൊക്കെ നടത്തുന്നതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് അതിനെന്തോ തടസ്സം വന്നപ്പോഴാണ് ഈ പോലീസുമായിട്ട് അദ്ദേഹം ഇടഞ്ഞത്. അദ്ദേഹം ഇത്ര നാളും ഇടഞ്ഞില്ലല്ലോ. അപ്പോൾ കള്ളത്തരം പുറത്തു വരാൻ വേറെ മാർഗമൊന്നുമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടി വന്നോ എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ കള്ളത്തരമൊന്നും മുഖ്യമന്ത്രിക്ക് അത്ര ബോധ്യപ്പെട്ട ലക്ഷണവുമില്ല. എന്തായാലും ഇടഞ്ഞു തന്നെയാണ് PV അൻവർ. പോകാൻ തന്നെയാണ്, മുഖ്യമന്ത്രിയായിട്ട് ഉടക്കി പുറത്തു പോവുകയാണെങ്കിൽ അങ്ങനെ പോകാൻ തന്നെ ഉള്ള ഒരു സ്ഥിതിയിലാണിപ്പോൾ അദ്ദേഹം. മഞ്ഞളാങ്കുഴി അരിയെപ്പോലെ തന്നെ താമസിയാതെ അദ്ദേഹം CPM പുറത്താകും എന്ന് തന്നെ കരുതുക. ഒന്നി പുറത്താക്കും അല്ലെങ്കിൽ സ്വയം പുറത്താകും. എന്നിട്ട് അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ് വേറെ ഒരു അദ്ദേഹത്തിന് റാഞ്ചാനും ചൂണ്ടയിടാനും ഇപ്പോൾ പ്രതിപക്ഷം വളരെ സജീവമായിട്ട് തന്നെ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അദ്ദേഹത്തെ ഇപ്പോൾ വാനോളം സ്തുതിക്കുകയും ഒക്കെ ചെയ്തു. നേരത്തെ അഴിമതിക്കാരനാണെന്നും വഞ്ചന ആചാതി ഇതൊക്കെ ചെയ്തു, പരിസ്ഥിതി പരിസ്ഥിതി ലംഘനം നടത്തി എന്നൊക്കെയുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചവർ തന്നെ അതെല്ലാം തിരിച്ചെടുത്തും വിഴുങ്ങിക്കൊണ്ടും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ പച്ച പരവതാനി അല്ലെങ്കിൽ ചുവന്ന പരവതാനി വിരിച്ചുകൊണ്ട് കാത്തിരിക്കുകയുമാണ്. അതുകൊണ്ട് എന്തായാലും ഒരു ഭൂരിപക്ഷം 99-ൽ നിന്ന് വീണ്ടും 98-ലേക്ക് പോകാനുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് CPM നേരുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഡാമേജ് ഒന്നും വരുന്നില്ല. വളരെ ശക്തമായ ഭാഷയിൽ തന്നെയാണ് PV അൻവറിനെതിരെ അങ്ങനെയുള്ള ഭീഷണികൾക്കും സമ്മർദ്ദങ്ങൾക്കും ഒന്നും വഴങ്ങുകയില്ലെന്ന് ഞാൻ സൂചിപ്പിച്ചുകൊണ്ട്, അതായത് ഒരു MLA മാത്രമാണ്, ബാക്കി 98 MLAമാരും അവിടെ തന്നെ ഉണ്ട് എന്നുള്ള സ്ഥിതിക്ക് മുഖ്യമന്ത്രിക്ക് ഭയക്കേണ്ട ഒരു കാര്യമില്ല. അദ്ദേഹം പോയതുകൊണ്ട് അത് മേക്കപ്പ് ചെയ്യാൻ ശക്തമായ മെഷീനറി ഉള്ള പാർട്ടി തന്നെയാണ് CPM എന്ന് തന്നെയാണ് പറയുന്നത്. ഒരു MLAക്ക് മുമ്പിൽ അങ്ങനെ ഒരു മുഖ്യമന്ത്രി അങ്ങനെ കീഴടങ്ങേണ്ട കാര്യമില്ല എന്നുള്ള ശക്തമായ സന്ദേശം തന്നെയാണ് ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം നൽകി. ഇനി പാർട്ടി എങ്ങനെ സ്വീകരിക്കും, ഇത് മലബാറിലെ വോട്ടർമാരെ എങ്ങനെ സ്വാധീനിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ അനുസരിച്ചായിരിക്കും പാർട്ടിയുടെ പ്രതികരണം ഇക്കാര്യത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. PV അൻവർ പുറത്തു പോകാൻ തന്നെ തയ്യാറായിട്ട് തന്നെ രണ്ടും കൽപ്പിച്ച് തന്നെ ഒരു ശ്രമമാണിപ്പോൾ നടത്തിയത് എന്നുള്ളത്. PV P ശശിയുടെ കസേര തെറിപ്പിക്കുക എന്നുള്ളതോ MR അജിത്കുമാറിൻ്റെ കസേര തെറിപ്പിക്കുക എന്നുള്ളതോ, ഒരു പക്ഷേ ഇപ്പോൾ ഇന്നത്തെ സ്ഥിതി അനുസരിച്ച് സുജിത് ദാസിൻ്റെ കസേര തെറിപ്പിക്കുകയോ എന്നുള്ളത് സംശയകരമാണ്. കാരണം സുജിത് ദാസിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ്, തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ നടപടിയെടുക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു നിലപാടാണ്, കർശനമായിട്ടുള്ള ഒരു നിലപാട്, അങ്ങനെയൊന്നും ചാഞ്ചാടുന്ന ഒരു നിലപാടല്ല മുഖ്യമന്ത്രി എടുത്തതെന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അൻവർ അതുപോലെ തന്നെ ചാഞ്ചാടാൻ തയ്യാറല്ല. അപ്പോൾ രണ്ടും ശക്തമായിട്ട് തന്നെ അവരുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണ്. അപ്പോൾ ഇതിൽ ഈ പറഞ്ഞത്തെ ഭാഷയെ പറഞ്ഞ കീടവും കൂടവും അതേതാണെന്ന് അറിയില്ല. ഇപ്പോൾ
കീടം തെറിക്കും എന്നൊക്കെയുള്ള ആ ഒരു ചൊല്ലുണ്ടല്ലോ അന്ന് പറഞ്ഞത്, പി ജയരാജനാണ് അന്ന് നിയമസഭയിൽ പറഞ്ഞത്. അപ്പോൾ ഇതിലെ കീടം തെറിക്കും എന്ന് തന്നെയാണ് നമുക്ക് ഊഹിക്കാൻ കഴിയുന്ന വസ്തുത.